നമസ്കാരം. ആരോഗ്യ പ്രവർത്തകൻ എന്ന പേരിൽ വീട്ടിലെത്തി പ്രതിരോധ ശേഷി കൂട്ടാൻ നൽകിയ ഗുളിക കഴിച്ച കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു. കൂടാതെ ഗുളിക കഴിച്ച കുടുംബത്തിലെ 3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. തമിഴ്നാട്ടിലെ ഈറോഡാണ് സംഭവം. ഈറോഡ് KG വര സ്വദേശിനിയായ സ്ത്രീയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെ കുടുംബത്തിലെ 3 പേരെയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് ലക്ഷണങ്ങളുള്ള രോഗികളെ കണ്ടെത്താനെത്തിയ ആരോഗ്യവകുപ്പ് പ്രതിനിധിയാണെന്ന് പറഞ്ഞാണ് ഒരാൾ വീട്ടിലെത്തി ഇവർക്ക് പ്രതിരോധശേഷി കൂട്ടാനായി ഗുളിക നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. ശനിയാഴ്ച രാവിലെയാണ് ആരോഗ്യവകുപ്പ് പ്രതിനിധി എന്ന് പറഞ്ഞെത്തിയ ആൾ കർഷകനായ കറുപ്പണ്ണയുടെ വീട് സന്ദർശിക്കുന്നത്. കുടുംബത്തിലെ ആർക്കെങ്കിലും പനിയോ ചുമയോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിച്ചായിരുന്നു വരവ്. ആർക്കും അത്തരം ലക്ഷണം ഇല്ലെന്നായിരുന്നു ഇവർ മറുപടി പറഞ്ഞിരുന്നത്. തുടർന്ന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ ഇയാൾ കുറച്ച് ഗുളികകൾ നൽകുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഗുളിക കഴിച്ച ഉടനെ കറുപ്പണ്ണയും ഭാര്യയും ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ അബോധാവസ്ഥയിലാവുകയായിരുന്നു. അയൽവാസികളാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കർപ്പണന്റെ ഭാര്യ അപ്പോഴേക്കും മരിച്ചിരുന്നു. അവശനിലയിലായ മറ്റുള്ളവരെ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചു. കോവിഡ് വ്യാപനം നടക്കുന്നതിനാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വീടുകൾ സന്ദർശിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് താൽക്കാലിക പ്രതിനിധികളെ നിയമിച്ചിരുന്നു. അതിനാൽ ഇത്തരത്തിൽ ആരെങ്കിലും ആകാം കർപ്പണന്റെ വീട്ടിൽ സന്ദർശിച്ച കുടുംബത്തിന് ഗുളിക നൽകിയതെന്നാണ് സംശയിക്കുന്നത്. ഈ അവസരം മുതലാക്കി കുടുംബത്തോട് പകയുള്ള ആരെങ്കിലും കൂട്ടമരണം സൃഷ്ടിക്കാൻ എത്തിയതാണോ എന്ന വശവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനായി കറുപ്പണ്ണിനെ ബന്ധുക്കളുമായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒപ്പം ഇവർക്ക് ഗുളിക നൽകിയെന്ന് സംശയിക്കുന്ന ആരോഗ്യ പ്രവർത്തകനെ കണ്ടെത്താൻ 4 സ്പെഷ്യൽ ടീമുകളെയും പോലീസ് ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.